ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥി ജിൻഡോ എല്ലാവരും പച്ച മനുഷ്യനെന്നാണ് പറയുന്നത്, ഒരു നിഷ്കു ആണെന്നാണ് പറയുന്നത്. അത്രയ്ക്കും പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇഷ്ടമാണ് ജിൻഡോനെ. തുടക്കത്തിൽ ജിൻഡോൻ്റെ അടുത്ത് എല്ലാവർക്കും നല്ല വെറുപ്പൊക്കെ തോന്നിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു നിഷ്കു അത്രയേ പ്രേക്ഷകർക്ക് തോന്നിയിട്ടുള്ളൂ. ഇപ്പോൾ പലരും വിളിക്കുന്നത് ഒരു പച്ച മനുഷ്യനെന്നാണ്. സീസണിൻ്റെ തുടക്കത്തിൽ യാതൊരു ചലനവും ഉണ്ടാക്കാത്ത മത്സരാർത്ഥി എന്ന നിലയിൽ വലിയ വിമർശനങ്ങളാണ് ജിൻഡോ നേരിട്ടത്. എന്നാൽ ഇപ്പോൾ ജിൻഡോയുടെ ഗെയിമും ഹൗസിലെ പെരുമാറ്റ രീതികളും എല്ലാം കൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ ഇപ്പോൾ ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പുറമേക്ക് തമാശ നിറഞ്ഞതെങ്കിലും ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിട്ടാണ് താൻ ഇവിടം വരെ എത്തിയതെന്നാണ് ഒരിക്കൽ ജിൻഡോ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നത്. താൻ വിവാഹമോചിതനാണെന്നും താരം തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ മുൻ ഭാര്യയെക്കുറിച്ച് വെളിപ്പെടുത്തിയ ഒരു ഇൻ്റർവ്യൂവാണ് പുറത്തുവരുന്നത്. ആ ഇൻ്റർവ്യൂവിൽ ജിൻഡോ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്: നിലവിൽ ഡിവോഴ്സാണ്, മറ്റൊരു വിവാഹം നോക്കുന്നുണ്ട്, ഇപ്പോൾ വിവാഹം വേണ്ട എന്നാണ് കരുതുന്നത്, വരുന്ന പെൺകുട്ടികൾ നമുക്ക് സ്വാതന്ത്ര്യം തരാത്തവർ ആയിരിക്കും, ഡിവോഴ്സ് ആയതോടെ സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയാണ്, ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഞാൻ എത്താൻ പറ്റുന്ന ലെവലിൽ എത്തിയിട്ടേ ഇനി വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു, അല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ പിരിഞ്ഞോണം, അല്ലാതെ ചുമ്മാ അടിയുണ്ടാക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഓപ്ഷനുണ്ട്, 10 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, മുൻ ഭാര്യ പോലീസിലാണ്, വീട്ടിൽ അനിയനും അനിയത്തിയുമുണ്ട്, അനിയൻ ഖത്തറിലാണ്, അനിയത്തി കാനഡയിലും, അവർ വെൽ സെറ്റിൽഡാണ്. എല്ലാവരും നല്ല പിന്തുണയാണ് തനിക്ക് തന്നത്. ജീവിതത്തിൽ കുടുംബം വലിയ പിന്തുണയാണ്. ബോഡി ബിൽഡ് ചെയ്യുന്ന സമയത്തൊക്കെ അമ്മ കഷ്ടപ്പെട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു. അമ്മയോട് ദേഷ്യപ്പെട്ടാലും അമ്മയ്ക്ക് അത് മനസ്സിലാകും. ഭാര്യയെ അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്നതിന് പകരം നല്ലൊരു സൗഹൃദം ഉണ്ടാക്കുന്നതാണ് നല്ലത്. അവർ നമ്മുടെ വളർച്ചയ്ക്ക് ഒപ്പം കൂടെ നിൽക്കും. പരസ്പര വിശ്വാസമാണ് വലുത്. ആ വിശ്വാസം ഇന്നത്തെ ലോകത്ത് ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രണയം നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ഡിപ്രഷനിലേക്ക് വരുന്നവരൊക്കെ ഉറക്കം, വെള്ളമടി, ഡ്രഗ്സ് എന്നിവയൊക്കെ തിരഞ്ഞെടുത്തേക്കും. അത് ശരിയല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞ് വീണ്ടും ജീവിതത്തിലേക്ക് വരാൻ തോന്നും. അങ്ങനെയുള്ളവരൊക്കെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ ജിമ്മിലെത്തും. കുട്ടികളൊക്കെ ഡ്രഗ്സ് എടുക്കുന്ന ശീലം ഇപ്പോൾ കൂടി വരുന്നുണ്ട്. അവരെ അതിൽ നിന്നും വഴിതിരിച്ചുവിടാൻ ജിമ്മിൽ ചേർക്കുന്നത് നല്ലതാണെന്നാണ് താരം പറഞ്ഞത്.